സിനിമാ ലൊക്കേഷനുകളിൽ ലഹരി ഉപയോഗമുണ്ടെന്ന പരാതിയിൽ പരിശോധന കർശനമാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ. ലൊക്കേഷനുകളിൽ ഷാഡോ പോലീസിന്റെ സാന്നിധ്യമുണ്ടാകും. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അജയ് സുധാ ബിജുവാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായുള്ള. അജയ്, സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം എന്നുള്ളത് കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് പല താരങ്ങളും മുന്നോട്ട് വരികയും ചെയ്തു. ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് ടിനി ടോം ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുന്നതും. ഇത് ഏത് രീതിയിലുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി പോകുന്നത്? നിത, ഇപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ മലയാള സിനിമാ മേഖലയെപ്പറ്റി, സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെപ്പറ്റി ഇത്തരം വിമർശനങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ കമ്മീഷണർ തന്നെ, കൊച്ചി പോലീസ് കമ്മീഷണർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ സിനിമാ സെറ്റുകളിൽ ഇനി വ്യാപകമായി ഒരു ഷാഡോ പോലീസിൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് കെ സേതുരാമൻ അറിയിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പോലീസ് ഉന്നതതല യോഗം ഇന്നലെ ചേർന്നിരുന്നു. അപ്പോൾ ഈ യോഗത്തിൽ നിരവധി തീരുമാനങ്ങളുണ്ട്. ഈ തീരുമാനങ്ങൾ കണക്കാക്കി പറയുന്നത്, ഇപ്പോൾ പോലീസ് ഈ ഒരു ലൊക്കേഷനിലേക്ക് ലഹരി മരുന്നുകൾ എത്തിക്കുന്നത് പ്രത്യേകതരം കാരിയേഴ്സാണ്. അപ്പോൾ ഈ കാരിയേഴ്സിനെ പോലീസ് കൃത്യമായി നിരീക്ഷിക്കും. ഈ കാരിയേഴ്സിന് ഈ ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് വിവിധ ഏജൻറ്റുകളാണ്. ബാംഗ്ലൂരിൽ നിന്നും മുംബൈയിൽ നിന്നും വിവിധ നഗരങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് ലഹരി മരുന്ന് എത്തിച്ച് അത് കാരിയേഴ്സ് വഴി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട രീതി എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാരിയേഴ്സ് ആരൊക്കെയാണ്, ഏതെങ്കിലും താരങ്ങൾക്ക് ഈ ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ മറ്റേതെങ്കിലും ആളുകളിലേക്ക് ഈ മരുന്നുകൾ എത്തുന്നുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം ശക്തമായി നിരീക്ഷിക്കും. ഇനി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അത് ചലച്ചിത്ര പ്രവർത്തകർ പോലും അറിയാതെ ഒരു ഷാഡോ പോലീസായി അവിടെ ഒരു പ്രത്യേക നിരീക്ഷണം നടത്താനാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെ ഇത് ഏത് വ്യക്തി ഉപയോഗിച്ചാലും അത് ഉടൻ തന്നെ കണ്ടെത്താനും നിയമലംഘകർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനുമാണ് പോലീസിൻ്റെ തീരുമാനം. ഈ ഒരു പോലീസിൻ്റെ തീരുമാനത്തെ നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതിനുവേണ്ടി പോലീസിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുമെന്നാണ്. നിർമ്മാതാക്കളുടെ സംഘടന ഇത്തരത്തിൽ ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗത്തെപ്പറ്റി ഇതിനു മുൻപ് തന്നെ പല വാർത്താ സമ്മേളനങ്ങളിലായാലും അല്ലാതെയായാലും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പല താരങ്ങൾ ഉൾപ്പെടെ പല ആളുകളുടെയും പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുകയുണ്ടായിരുന്നു. ഇത് മാത്രമല്ലാതെ സിനിമാ മേഖലയിൽ തന്നെ, അല്ലെങ്കിൽ ഈയൊരു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങൾ തന്നെ നിലനിൽപ്പുണ്ട്. അമ്മയിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന താരങ്ങൾക്ക് അംഗത്വം നൽകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സിനിമാ മേഖലയിലുള്ള ലഹരി ഉപയോഗം ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നടപടികൾ കർശനമാക്കാൻ ചലച്ചിത്ര പ്രവർത്തകരും പോലീസും ഇങ്ങനെ കൈകോർക്കുന്നത്. ഇപ്പോൾ ടിനി ടോം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് മാത്രമല്ല, ഇതിനു മുമ്പ് ബാബുരാജാണെങ്കിലും നിരവധി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു. ടിനി ടോം പറഞ്ഞത് ലഹരി ഉപയോഗിച്ച് ഒരു താരത്തിൻ്റെ പല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. എന്നിട്ടും ഇങ്ങനെ ലഹരി തൻ്റെ മകനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പേടിയാണ് ലഹരിയുടെ ഒരു ഉപയോഗം കാരണമെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിൽ യാതൊരു നടപടിയും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് എത്താത്തതിനെ പറ്റി പല വിമർശനങ്ങളും വന്നിരുന്നു. ഈ വിമർശനങ്ങളെ ഇപ്പോൾ ഒന്ന് മാറ്റിവെക്കുന്ന രീതിയിലാണ് ഇന്നലത്തെ പോലീസിൻ്റെ അടിയന്തര യോഗത്തിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനങ്ങൾ. നിത, സിനിമാ ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ. കർശനമായ പരിശോധന തുടങ്ങാനാണ് പോലീസിൻ്റെ തീരുമാനം. പല താരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഇന്നലെ ടിനി ടോം ആയിരുന്നു ഏറ്റവും ഒടുവിലായി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. തൻ്റെ മകന് സിനിമയിൽ അവസരം ലഭിച്ചിട്ട് പോലും ലഹരിയുടെ പേടി കൊണ്ട് സിനിമയിലേക്ക് വിട്ടില്ല എന്നുള്ള തുടങ്ങിയ ഒരു വലിയൊരു വെളിപ്പെടുത്തലാണ് ടിനി ടോം നടത്തിയത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണം പരിശോധന വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അജയ് ബിജു സുധയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.